ജിസിസി ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അൽതാനി സൗദിയിലെത്തി. ജിസിസി ഉച്ചകോടി അല്പസമയത്തിനകം ആരംഭിക്കും. യുഎസ് പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവും യോഗത്തിൽ പങ്കെടുക്കും. ജലീൽ കണ്ണമംഗലം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജലീൽ, ചരിത്രപരമായ നിമിഷം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട നിമിഷങ്ങളെ. എന്താണ് വിവരങ്ങൾ ജലീൽ? ഈജിപ്ത് 3.5 വർഷങ്ങൾക്ക് ശേഷം അല്പസമയം മുമ്പാണ് ഖത്തർ അമീർ സൗദിയിലെത്തിയത്. സൗദിയിലെ അൽ ഉലൈൻ നടക്കുന്ന ജിസിസി ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽതാനിയെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ നേരിട്ട് വിമാനത്താവളത്തിൽ എത്തി സ്വീകരിച്ചു. ഇരു രാജ്യങ്ങളിലെയും പൌരന്മാരുടെയും വിദേശികളുടെയും 4 വർഷത്തോളം നീണ്ട കാത്തിരിപ്പിനാണ് ഇന്ന് വിരാമമായിരിക്കുന്നത്. മറ്റു ജിസിസി രാഷ്ട്ര തലവന്മാരും സൗദിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 3.5 വർഷങ്ങൾക്ക് ശേഷം ഇന്നലെയാണ് സൗദി ഖത്തർ അതിർത്തി തുറന്നത്. കര, വ്യോമ, കടൽ മാർഗമുള്ള എല്ലാ അതിർത്തികളും തുറന്നു. ഇന്ന് സൗദിയിലെ അൽ ഉലൈൻ നടക്കുന്ന 41-ാമത് ജിസിസി ഉച്ചകോടിക്ക് മുന്നോടിയായാണ് അതിർത്തികളെല്ലാം തുറന്നത്. 3.5 വർഷങ്ങൾ നീണ്ട ഉപരോധം അവസാനിച്ച സന്തോഷത്തിലാണ് സൗദിയിലെയും ഖത്തറിലെയും സ്വദേശികളും വിദേശികളും. കുവൈത്തിന്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചയിലാണ് ഇപ്പോൾ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടിരിക്കുന്നത്. 2017 ജൂൺ 5 സൗദി, യുഎഇ, ബഹ്റൈൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ ഖത്തറിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയത്. ഭീകരവാദ പ്രവർത്തനങ്ങളെ ഖത്തർ പിന്തുണക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു ഈ ഉപരോധം. ഉപരോധം ഏർപ്പെടുത്തിയതിന് ശേഷം നടന്ന ഗൾഫ് ഉച്ചകോടിയിലൊന്നും ഖത്തർ അമീർ പങ്കെടുത്തിരുന്നില്ല. ഏതാണ്ട് 4 വർഷങ്ങൾക്ക് ശേഷമാണ് അമീർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഉപരോധം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിവിധ മേഖലകളിലുള്ള ബന്ധങ്ങളെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. അതിർത്തികൾ അടച്ചതോടെ യാത്രാ വിലക്ക് വന്നു. കയറ്റുമതി, ഇറക്കുമതി അവസാനിച്ചു. ഖത്തറിൽ നിന്നുള്ള ഹജ്ജ് ഉംറ തീർത്ഥാടനങ്ങളെ ബാധിച്ചു. അങ്ങനെ സ്വദേശികൾക്കും വിദേശികൾക്കും ഏറെ പ്രയാസം ഈ ഉപരോധം വഴി ഉണ്ടായിരുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് നിർത്തുന്നതുൾപ്പെടെ 12 ഉപാധികൾ സൗദി മുന്നിൽ വെച്ചിരുന്നു. സുസംബന്ധമായ നിരന്തരമായ ചർച്ചകളാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്. അതിർത്തികൾ വീണ്ടും തുറന്നതോടെ ഇരു രാജ്യങ്ങളിലുമുള്ള സ്വദേശികളും വിദേശികളുമെല്ലാം ഏറെ ആഘാതത്തിലാണ്. ശരി, ജലീൽ കണ്ണമംഗലമാണ് വിവരം നൽകിയത്. ജിസിസി ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഖത്തർ അമീർ സൗദിയിലെത്തിയിരിക്കുകയാണ്. ഉച്ചകോടി അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും.